ഈ വീഡിയോയിൽ ഫോട്ടോഷോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നായ പെൻ ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മറ്റേതൊരു ടൂളിനേക്കാളും വളരെ പ്രാധാന്യമുള്ള ഒരു ടൂളാണ് പെൻ ടൂൾ കാരണം പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പാത്തുകൾ വരയ്ക്കാനും അതേപോലെ തന്നെ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അതിൻ്റെ വശങ്ങളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിനൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പെൻ ടൂൾ പെൻ ടൂൾ പഠിക്കുമ്പോൾ തന്നെ പെൻ ടൂളിനകത്ത് വരുന്ന മറ്റുള്ള ഏതാണ്ട് എല്ലാ ടൂളുകളും നമ്മൾ കൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പെൻ ടൂളിനോട് ചേർന്ന് വരുന്ന പാത്ത് സെലക്ഷൻ ടൂൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ അങ്ങനെ രണ്ട് ടൂളുകളും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ് അപ്പോൾ പെൻ ടൂൾ പഠിക്കുന്നതിനായിട്ട് ആദ്യമായി ഞാനിവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യും അതിനായി ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു പേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ പേജിലേക്ക് ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു പാത്താണ് ആദ്യം വരയ്ക്കുന്നത് ആദ്യം പെൻ ടൂൾ സെലക്ട് ചെയ്യാം ടൂൾ ബോക്സിൽ നിന്ന് പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും പെൻ ടൂളിനൊപ്പം വരുന്ന ഫ്രീ ഫോം പെൻ ടൂൾ അതുപോലെ തന്നെ ആഡ് ആങ്കർ പോയിൻ്റ് ടൂൾ ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് ടൂൾ കൺവെർട്ട് പോയിൻ്റ് ടൂൾ ഇങ്ങനെ ഒത്തിരി ടൂളുകൾ ഇതിനകത്തുണ്ട് അതെല്ലാം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ടുന്ന ടൂളുകളാണ് അപ്പോൾ ആദ്യമായി ഞാൻ പെൻ ടൂളിനെ സെലക്ട് ചെയ്യുന്നു പെൻ ടൂൾ സെലക്ട് ചെയ്ത ശേഷം പെൻ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബാർ നോക്കുക ഓപ്ഷൻ ബാറിൽ ഒത്തിരി ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ഇതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് ആദ്യം പെൻ ടൂൾ നോക്കാം ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു പാത്ത് വരയ്ക്കുകയാണ് പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരിടത്ത് ക്ലിക്ക് ചെയ്തു അടുത്ത് വേറൊരിടത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അല്പം ഡ്രാഗ് ചെയ്തു ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തു ഇങ്ങനെ ഡ്രാഗ് ചെയ്തു ഇങ്ങനെ ഡ്രാഗ് ചെയ്തു ഇങ്ങനെ ഡ്രാഗ് ചെയ്തു വെറുതെ ഇങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത ഓരോ പോയിൻ്റിലും ഓരോ പോയിൻ്റുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും അതിനെ നമ്മൾ പറയുന്നത് ആങ്കർ പോയിൻ്റുകൾ എന്നാണ് പറയുന്നത് ഈ കാണുന്നതെല്ലാം ആങ്കർ പോയിൻ്റുകളാണ് എന്നിട്ട് എവിടെയാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്യിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ആഡ് ആങ്കർ പോയിൻ്റ് ടൂളുകളെല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട് ഇനി ഇത് കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ പെൻ ടൂളിനോടൊപ്പം തന്നെ തൊട്ട് താഴെയായി കാണുന്ന ഡയറക്റ്റ് സെലക്ഷൻ ടൂളും പാത്ത് സെലക്ഷൻ ടൂളും ഇതിൽ പാത്ത് സെലക്ഷൻ ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പെൻ ടൂൾ കൊണ്ട് വരഞ്ഞ ഒരു പാത്തിനെ ഇങ്ങനെ മാറ്റി വയ്ക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ മാറ്റി അതിൻ്റെ ലൈനിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതിനാണ് പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഒന്ന് ഈ ലൈനിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതായിട്ടുള്ള ആങ്കർ പോയിൻ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇനി ഈ പോയിൻറ്റിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ രണ്ട് നോഡുകൾ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ പോയിൻറ്റിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് രണ്ട് നോഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നോഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഈ നോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ കഴിയും അതായത് ഇങ്ങനെ സൗകര്യാനുസരണം നമുക്ക് എഡിറ്റ് ചെയ്യാം കണ്ടല്ലേ ഏതെങ്കിലും മോഡലിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം രണ്ട് വശത്തുള്ള നോഡുകളും ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോഡുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ എഡിറ്റിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലൊരു ഈ ഒരു പോയിൻ്റ് ആഡ് ആങ്കർ പോയിൻ്റ് ടൂൾ എന്ന് പറയുന്ന ഈ ആങ്കർ പോയിൻ്റ് നമുക്ക് ഒരെണ്ണം കൂടെ ഇവിടെ വേണമെങ്കിൽ ഈ കാണുന്ന ആങ്കർ പോയിൻ്റ് ഒരെണ്ണം കൂടെ ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് പെൻ ടൂളിനകത്തുള്ള ആഡ് ആങ്കർ പോയിൻ്റ് ടൂൾ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് പോയിൻ്റ് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഒരു ആങ്കർ പോയിൻ്റ് വന്നതായി കാണാം ഇനി ഇവിടെ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ നമുക്കൊരു ആങ്കർ പോയിൻ്റ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ആങ്കർ പോയിൻ്റ് ഞാനിപ്പോൾ ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ആങ്കർ പോയിൻ്റ് ടൂളിനെ ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് ടൂൾ എടുത്തിട്ട് ഏത് ആങ്കർ പോയിൻ്റ് ആണോ നമുക്ക് വേണ്ടാത്തത് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ആ ആങ്കർ പോയിൻ്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ് അപ്പോൾ അങ്ങനെ രണ്ട് ടൂളുകൾ നമുക്ക് ആങ്കർ പോയിൻ്റുകൾ കൂട്ടുന്നതിനും
അതുപോലെ തന്നെ ആങ്കർ പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനും ആഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും ഉള്ള രണ്ട് ടൂളുകളാണ് ആഡ് ആങ്കർ പോയിന്റ് ടൂളും ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂളും. ഇതെന്തിനാണ് ഈ ആങ്കർ പോയിന്റുകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെയ്ത എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു ടൂൾ കൂടെ കാണുന്നു, എന്താണ് കൺവെർട്ട് പോയിന്റ് ടൂൾ. കൺവെർട്ട് പോയിന്റ് ടൂൾ എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് നമുക്കിപ്പോൾ ഈ ആങ്കർ പോയിന്റ് ടൂൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാം. അതിന് ഒരു സൈഡ് മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം, മറു സൈഡ് വേണമെങ്കിൽ ആ സൈഡ് മാത്രം, രണ്ടും ഒരുമിച്ച് പോകില്ല. ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവെർട്ട് പോയിന്റ് ടൂൾ എന്ന് പറയുന്ന പോയിന്റ് ടൂൾ ഉപയോഗിക്കുന്നത്. അത് എല്ലാ പോയിന്റിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആങ്കർ പോയിന്റുകൾ കിട്ടും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഒരു വശം മാത്രം നമുക്ക് സൗകര്യാനുസരണം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൺവെർട്ട് പോയിന്റ് ടൂൾ. ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളും പാത്ത് സെലക്ഷൻ ടൂളും, ഈ രണ്ട് ടൂളുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് എടുത്ത് മാറ്റി എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ ഒരേപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി പെൻ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പെൻ ടൂളിൻ്റെ ഓപ്ഷൻസ് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഒരു ടൂൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പെൻ ടൂളിനകത്തുള്ള ഫ്രീ ഫോം പെൻ ടൂളാണ്. അത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് നോക്കാം. അപ്പോൾ ഈ പെൻ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പെൻ ടൂൾ കൊണ്ട് വരഞ്ഞ ഒരു പാത്ത്, ഇതിനെ നമ്മൾ പാത്ത് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു സെലക്ഷനല്ല, പാത്താണ്. ഇങ്ങനെ വരഞ്ഞിരിക്കുന്ന ഒരു പാത്തിനെ സെലക്ഷനാക്കുന്നതിന് വേണ്ടി കീബോർഡിൽ നിന്ന് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സെലക്ഷനായിട്ട് ആ പാത്ത് മാറുന്നത് കാണാൻ പറ്റും. ഇനി അപ്പോൾ ഈ സെലക്ഷനാണ് ഇപ്പോൾ കാണുന്നത്, സെലക്ഷനാണ്. ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെയറിലല്ല, ഈ ബാക്ക്ഗ്രൗണ്ടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ലെയർ കൊടുക്കാം. അതിലേക്കായിട്ട് വിൻഡോ മെനുവിൽ നിന്ന് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ ആ ലെയറിനകത്ത് ഒരു ക്രിയേറ്റ് എ ന്യൂ ലെയർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ലെയർ ഒന്ന് എന്ന് പറയുന്ന ലെയറിനകത്തേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരു കളർ ഫില്ല് ചെയ്യണമെങ്കിൽ, ഇവിടെ കാണുന്ന ഒരു കളർ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ, ഞാൻ ഈ പെയിൻറ് ബക്കറ്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ ലെയറിനുള്ളിലേക്ക് വന്നതായി കാണാൻ സാധിക്കും. ഈ സെലക്ഷൻ പോകുന്നതിന് വേണ്ടി സെലക്ട് മെനുവിൽ നിന്ന് ഡി സെലക്ട്, കൺട്രോൾ ഡി. ഇപ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാൻ കിട്ടും, കാരണം ലെയർ ഒന്നിലാണിത് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ മാറ്റി വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗകര്യാനുസരണം മാറ്റി വെക്കുന്നതിന് കഴിയുന്നു. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് നമ്മൾ ഈ സെലക്ഷൻ നിർത്തിക്കൊണ്ട് ഈ കളർ ഫിൽ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ കഴിയില്ല. ഇതാണ് പെൻ ടൂളിൻ്റെ പ്രത്യേകത. ഞാനിതിനെ റിവേഴ്സ് ചെയ്യുന്നു, ബാക്ക് ചെയ്യുന്നു. ഓൾട്ട് കൺട്രോൾ സെറ്റ് ആണ് അതിൻ്റെ ബാക്ക് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. ഒരു സ്റ്റെപ്പ് കൂടെ ബാക്ക് ചെയ്യുന്നു. ഇപ്പോൾ പഴയ സെലക്ഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി പെൻ ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പെൻ ടൂളിൻ്റെ ഒരു ഉപയോഗം നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു.